sense of joy and prestige that I welcome with utmost respect the Honorable Prime Minister of India, Shri Narendra Modi ji, to officially inaugurate UM 2023. भारत माता की जय। भारत माता की जय। प्रिय मलयाली युवा सुरुतुक्कले नमस्कारम नमस्कारम। वाइब्रेंट यूथ फॉर मॉडिफाइंग करला। इस वाइब्रेंट आयोजन में मेरे सभी युवा दोस्तों का बहुत बहुत अभिनंदन। कोई मिशन वाइब्रेंट तब बनता है जब उसके पीछे वाइब्रेंट यूथ की एनर्जी लगती है, और बात जब केरला की होती है तो इतना भव्य और सुंदर है कि यहां आकर ऊर्जा और बढ़ जाती है। प्रियपट्ट युवा सुहृत्तुक्कले नमस्कारम। केरलते परिवर्तनम नडत्तान वेंडीट्ट मुन्नोट्टु वन्निरिक्कुन्न ऊर्जस्वलरायिट्टुल्ल चेरुप्पक्कारुम युवती युवाक्कन्मार निंगल्क्केल्लावर्क्कुम एन्टे अभिनंदनंगल। ഒരു ദൗത്യം ഊർജ്ജസ്വലമാകുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യുവതി യുവാക്കളുടെ കരുത്ത്, ആ കരുത്ത് അതിനോടൊപ്പം ചേരുമ്പോഴാണ്, അത് കേരളത്തിൽ എത്തുമ്പോൾ അത് കൂടുതൽ സുന്ദരമാകുന്നു, അത് കൂടുതൽ ഭവ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഇനി എനിക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്നു. देश आजादी का अमृत महोत्सव मना रहा है, और अभी ये जो कार्यक्रम हो रहा है सेक्रेड हार्ट कॉलेज में, वो भी अपना अमृत महोत्सव मना रहे हैं, और दोनों का इस प्रकार का मिलन अपने आप में एक बहुत ही शुभ संकेत है। इन नम्र नाड स्वातंत्र्य 75 वर्ष आघोषिकयाण। स्वातंत्र्य अमृतकाल ഇവിടെ നമ്മൾ ഈ സമ്മേളിക്കുന്ന ഈ വിദ്യാലയവും അതേപോലെ 75 വർഷം ആഘോഷിക്കുകയാണ്. ഇത് രണ്ടും 75 വർഷം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധ്യോ ആജ് ജബ് ഹമാര ദേശ് അമൃത് കാല കി യാത്ര ശുരു കർ റഹാ ഹൈ, യുവം കെ ജരിയേ केरला के युवाओं का ये संकल्प बहुत अहम है। मैं आप सभी को इस भव्य आयोजन के लिए बहुत बहुत बधाई देता हूं, प्रदेश की टीम को भी बहुत बधाई देता हूं। ഇന്ന് നമ്മുടെ നാട് അമൃതകാലത്തിലേക്കുള്ള യാത്ര, ആ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കേരളത്തിലെ യുവാക്കൾ യുവം എന്നുള്ള പേരിൽ ഇവിടെ ഒരുമിച്ച് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ തരത്തിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന ഇതിന്റെ സംഘാടനത്തിന് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം നൽകി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. केरला के एक
99 ईयर के युवा से मिला था। 99 ईयर के वो युवा है प्रसिद्ध गांधीवादी श्री वीपी अप्पू गुट्टन पोडुवार। इन्हें भाजपा सरकार ने पद्म सम्मान देकर अपना गौरव बढ़ाया है। इसी तरह कलरियापट्टू गुरु श्री एस आर डी प्रसाद हो, इतिहासकार श्री आई आइसेक हो, या फिर पारंपरिक खेती को बढ़ावा देने वाले किसान श्री चेरुवायल रामन जी, केरला की हर प्रतिभा से हमें सीखने को मिलता है। प्रसिद्ध वैज्ञानिक नम्बी नारायण जी से भी कितने ही युवा प्रेरित होते हैं। सुहृत्तुकळे, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിൽ നിന്നുള്ള 99 വയസ്സുള്ള ഒരു യുവാവിനെ കാണാനുള്ള അവസരം എനിക്കുണ്ടായി. 99 വയസ്സുള്ള ആ യുവാവ് സുപ്രസിദ്ധനായിട്ടുള്ള ഗാന്ധിയൻ ശ്രീ വി പി അപ്പുക്കുട്ട പൊതുവാളായിരുന്നു. അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ പത്മ അവാർഡ് നൽകി അദ്ദേഹത്തെ നാട് ആദരിച്ചു. അതേപോലെ ഇവിടെ വേദിയിൽ സംഗീതനായിട്ടുള്ള കളരിപ്പയറ്റ് ഗുരു ശ്രീ എസ് ആർ ഡി പ്രസാദ് ആണെങ്കിലും ചരിത്രകാരനായിട്ടുള്ള ശ്രീ സി ഐ ഐസക് ആണെങ്കിലും അതല്ല പരമ്പരാഗത കൃഷി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുവയൽ രാമനാണെങ്കിലും കേരളത്തിലെ ഓരോ പ്രതിഭയും അവരെല്ലാവരിൽ നിന്നും ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സുപ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ശ്രീ നമ്പി നാരായണനിൽ നിന്ന് പ്രേരണ ഉൾക്കൊള്ളുന്ന നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. हमें याद रखना है जब भारत की परंपराओं और ज्ञान के पुनरुदय की जरूरत पड़ी तो केरला से ही आदि शंकराचार्य निकले। जब विकृतियां और रूढ़ियों के खिलाफ समाज को जागरूक करने की जरूरत हुई तो भी केरला से नारायण गुरु जैसे सुधारक आए। നമുക്ക് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്, നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ പരമ്പരാഗതമായിട്ടുള്ള അറിവിന്റെ ആ അറിവിനെ പുനരുത്ഥാനം ചെയ്യേണ്ട ആവശ്യം വന്നപ്പോ കേരളത്തിൽ നിന്ന് ആദി ശങ്കരാചാര്യൻ പൂജാതനായി. നമ്മുടെ അനാചാരങ്ങൾക്കെതിരായിട്ട് കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളെ മുറുകെ പിടിക്കുന്നവർക്കെതിരായിട്ട് സമൂഹത്തിൽ ഉണർവുണ്ടാക്കേണ്ട ഒരു സാമൂഹ്യ നവോത്ഥാനം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായപ്പോൾ കേരളത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവർ ജന്മം കൊണ്ടു. സ്വതന്ത്രതാക്കെ ആന്തോളനമെ അക്കമ്മാചേരിയം കെ കുമാർ കോയാപ്പള്ളി കെലപ്പൻ എൻ കെ ദാമോദരൻ നായർ स्वदेशी पद्मनाभ अयंगर जैसे अनगिनत सेनानियों ने मां भारती के लिए अपना सब कुछ न्यौछावर कर दिया। मुझे खुशी है उस परंपरा को आगे बढ़ाते हुए आज केरला का युवा एक बार फिर अपनी जिम्मेदारी निभाने के लिए तत्पर है। സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ അക്കമ്മ ചെറിയനും കെ കുമാറും കെ കേളപ്പനും എൻ കെ ദാമോദരൻ നായരും സ്വദേശി പത്മനാഭൻ അയ്യങ്കാറും ഉൾപ്പെടെയുള്ള നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ സർവസ്വവും നാടിനു വേണ്ടിയിട്ട് ത്യജിച്ചു. ഇന്ന് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർ കേരളത്തിലെ യുവതീ യുവാക്കൾ ഒരിക്കൽ കൂടി അവരുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ആജ് ഹർ കോയി യേ കഹ റഹാ ഹൈ കി 21വീ സദീ ഭാരത് കി സദീ ഹൈ. ഭാരത് വോ ദേശ് ഹൈ ജിസ്കെ പാസ് യുവാ ശക്തി കാ ഭർപൂർ ഭണ്ഡാർ ഹൈ.
पहले सोच थी कि इस देश में कुछ बदलेगा ही नहीं, लेकिन अब सोच ये है कि हमारा ये देश अब पूरी दुनिया को बदल सकता है। आज का भारत स्टार्टअप इंडिया और स्टैंडअप इंडिया की बात करता है, आज का भारत आत्मनिर्भर भारत और डिजिटल इंडिया की बात करता है। नूचाण्डे भारत युवशक्ति अनंद भंडार आयू नाटा साध्य पक्षे इन ലോകം മുഴുവൻ പറയുന്നു ഇന്ന് ലോകത്തെ മാറ്റിമറിക്കാനുള്ള ശേഷിയുള്ള നാടായിട്ട് ഇന്ന് ഭാരതം മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ നാടിന്റെ സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്തിന്റെ ചർച്ചയാണ്. ഇന്ന് ഭാരതം സ്വയം പര്യാപ്ത ഭാരതമായിട്ട് ആത്മനിർഭർ ഭാരതമായിട്ട് അതുപോലെ ഡിജിറ്റൽ ഇന്ത്യയായിട്ട് आज डिजिटल इंडिया को लोकम चर्चा किया। एक समय था जब भारत की गिनती फ्रेजाइल फाइव में होती थी, लेकिन अब हमें फास्टेस्ट ग्रोइंग इकोनॉमी कहा जा रहा है। ये आप सभी युवाओं ने ही करके दिखाया है और इसलिए मेरा सबसे ज्यादा भरोसा मेरे देश के युवाओं पर है, आप सभी नौजवानों पर है। और कालत इंडिये കണക്കാക്കിയിരുന്നത് ഏറ്റവും ദുർബലമായിട്ടുള്ള അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ടാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ ഏറ്റവും വേഗതയിൽ മുന്നോട്ട് കുതിക്കുന്ന സമ്പദ് ഘടനയായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. ഇത് സാധ്യമായിട്ടുള്ളത് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് സാധ്യമാക്കിയത് നിങ്ങളെല്ലാവരുമാണ്. അതുകൊണ്ട് തന്നെ എന്റെ വിശ്വാസം നിങ്ങളിലാണ്, നിങ്ങൾ ഈ യുവാക്കളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലാണ് ഞാൻ പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടിരിക്കുന്നത്. മുജേ ഖുഷി ഹൈ കി ആജ് ജബ് ദേശ് നയേ ഭാരത് കാ സങ്കൽപ്പ ലേക്കർ കദം ബഡാ റഹാ ഹൈ, आज जब भारत बड़ी वैश्विक जिम्मेदारियां निभा रहा है, तब देश और केरल का युवा भारत की इस विकास यात्रा को अपना नेतृत्व देने के लिए आगे आया है। वाले സന്തോഷമുണ്ട്. ഇന്ന് നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ദൃഢസങ്കൽപ്പവുമായിട്ട് യുവാക്കൾ അടിവെച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതം ആഗോള ദൗത്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ആ ദൗത്യം നിറവേറ്റാനുള്ള പരിശ്രമത്തിൽ ഈ രാജ്യത്തെ യുവാക്കൾ, കേരളത്തിലെ യുവാക്കൾ ഈ വികസനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ സ്വയം നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. साथियों, G20 के प्रेसिडेंट के तौर पर आज भारत में लगातार इससे जुड़ी बैठकें हो रही हैं। यहां केरला में भी G20 की जो बैठकें हुई उसे आप सभी के सहयोग ने और ज्यादा सफल बना दिया। मुझे खुशी है कि केरल के युवाओं ने इन बैठकों के आयोजन में बढ़ चढ़ करके हिस्सा लिया। कुमाराकोम में शेरपा की बैठक हो, तिरुवनंतपुरम में हेल्थ वर्किंग ग्रुप की बैठक हो, वर्किंग ग्रुप की अन्य बैठक हो, केरला के लोगों के प्रोफेशनलिज्म ने इनमें बहुत मदद की। इन जी ट्वेंटी अध्यक्ष पदवी
ഭാരത അധ്യക്ഷ പദവി വഹിക്കുന്ന ഈ സന്ദർഭത്തിൽ നിരവധി സമ്മേളനങ്ങളും യോഗങ്ങളും രാജ്യമാസകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അത്തരത്തിലുള്ള നിരവധി സമ്മേളനങ്ങൾ നടന്നു. ആ സമ്മേളനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം, വലിയ തോതിലുള്ള പങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് കുമരകത്ത് നടന്ന ഷെർപ്പ യോഗമാണെങ്കിലും തിരുവനന്തപുരത്ത് നടന്ന ആരോഗ്യ പ്രവർത്തക സമിതിയാണെങ്കിലും മറ്റ് നിരവധി പ്രവർത്തക സമിതി യോഗങ്ങളാണെങ്കിലും കേരളത്തിലെ ചെറുപ്പക്കാർ, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണലിസം, ആ പ്രൊഫഷണലിസം നിങ്ങൾ അതിൽ വ്യക്തമായിട്ട് കാണിച്ചു. और वैसे भी केरल के लोगों ने उनका वैश्विक गतिविधियों के प्रति जो रुझान है वो अद्भुत है. केरला में G20 की होने वाली बैठकों के लिए मैं केरला के युवाओं को, उनका मैं हृदय से अग्रिम आभार व्यक्त करता हूं, क्योंकि आपके सहयोग के कारण दुनिया में भारत की छवि बनने में बहुत बड़ी मदद मिली. കേരളത്തിലെ ജനങ്ങൾ പൊതുവെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളോട് ചായ്വ് പ്രകടിപ്പിക്കുന്നവരാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. കേരളത്തിൽ വരാനിരിക്കുന്ന മറ്റ് G20 യോഗങ്ങൾ, ആ G20 യോഗങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും വലിയ തോതിലുള്ള പങ്കാളിത്തം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകൂറായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യത്തിൽ നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ആ BJP ഓർ ദേശ് കാ യൂത്ത് ഏക് ഹീ വേവ്ലെങ്ത് ഓർ വിജൻ കോ ഷെയർ കർത്തേ ഹം റിഫോംസ് ലാതേ ഹൈ ഓർ മേരെ യുവാ റിസൾട്ട് ലാകർ കേ ദേതേ യേ സർക്കാർ ജോ യുവാ കേ ബീച്ച് एक घनिष्ठ पार्टनरशिप है. भाजपा ने इस दौर को यूथ लेड डेवलपमेंट का युग बना दिया. भारतीय जनता पार्टी ഇന്നത്തെ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിയും യുവാക്കളും ഒരേ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങള് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നു, നിങ്ങള് ഫലം സൃഷ്ടിക്കുന്നു. ഈ സർക്കാർ യുവാക്കളുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഈ കാലഘട്ടത്തെ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള വികസനം, ആ വികസനം സാധ്യതമാക്കുന്ന കാലഘട്ടമായിട്ടാണ് ഞങ്ങൾ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സാധ്യോ പഹലേ കി സർക്കാരോനെ ജാ हर सेक्टर में घोटाले किए, वहीं भाजपा की सरकार हर सेक्टर में युवाओं के लिए नए अवसर बना रही है. भाजपा की सरकार ने आत्मनिर्भर भारत अभियान चलाकर युवाओं को नए अवसर दिए. भाजपा की सरकार ने वोकल फॉर लोकल के मंत्र से स्थानीय उत्पादन को बढ़ावा दिया. भाजपा की सरकार ने स्पेस सेक्टर खोलकर युवाओं के लिए नए अवसर बनाए हैं. भाजपा की सरकार ने डिफेंस सेक्टर को खोलकर देश के युवाओं को नए मौके दिए हैं. भाजपा की सरकार ने PLI स्कीम के माध्यम से देश में मैन्युफैक्चरिंग बढ़ाई है. भाजपा की सरकार ने अपनी नीतियों से एक्सपोर्ट बढ़ाया है. आज देश में केरला में जो हाईवे, हाईवे, रेलवे, वाटरवे और एयरवे बन रहे हैं, उससे भी रोजगार के लाखों मौके बन रहे हैं. सुहृतुकले മുൻകാലങ്ങളിലുള്ള സർക്കാരുകൾ അവരെല്ലാവരും കുംഭകോണങ്ങളാലാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ സംഭാവനകൾ കുംഭകോണങ്ങളായിരുന്നു. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഓരോ മേഖലയിലും യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ അവസരങ്ങൾ, ആ അവസരങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.
भारतीय जनता पार्टी सरकार नाड़ी स्वयं पर्याप्त नाड़ी को युवावसर सृष्टि सरकार भारतीय जनता पार्टी सरकार प्रादेशिक उत्पन्न आ प्राधान्य वोकल फॉर लोकल प्रादेशिक उत्पन्न शब्दमुयर्तन प्रचरण नल्गिय सरकार भारतीय जनता पार्टी सरकार बहिराकाश मेखल बहिराकाश मेखल युवाक नल्गिय सरकार भारतीय जनता पार्टी सरकार प्रतिरोध मेखल मेखल सृष्टि युवाकस सृष्टि सरकार भारतीय जनता पार्टी सरकार नाटिल उत्पादन वर्धिप्पिच्चुकोंडु उत्पादन वर्धिप्पिच्च सरकार भारतीय जनता पार्टी सरकार नयपरमायिट्टुल्ल तीरुमानंगळिलूडे कयറ്റുമതി कयറ്റുമതി वर्धिप्पिच्चിട്ടുള്ള सरकार इन्नु കേരളത്തിലാണെങ്കിലും രാജ്യമെമ്പാടുമാണെങ്കിലും നമ്മുടെ ദേശീയ പാതകൾ നമ്മുടെ ഹൈവേ ഡിജിറ്റൽ മേഖലകൾ നമ്മുടെ റെയിൽവേ നമ്മുടെ ജലപാതകൾ അതുപോലെ നമ്മുടെ വ്യോമഗതാഗത മേഖല അതിലെല്ലാം തന്നെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ആ സൃഷ്ടി തൊഴിലവസരങ്ങളാണ് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരള കേ യുവാ ജാൻതേ ഹേ കി ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കാ किसी भी राज्य के विकास में कितना बड़ा योगदान होता है। केरला में इंफ्रास्ट्रक्चर सुधरेगा तो यहाँ रोजगार के नए मौके बनेंगे, यहाँ नई इंडस्ट्री आएगी, यहाँ टूरिज्म बनेगा। कन्नूर कोची में एयरपोर्ट हो या फिर तिरुवनंतपुरम में एयरपोर्ट का विकास, ये सभी इसी सोच के साथ किया जा रहा है। कोची मेट्रो पर भी केंद्र सरकार बहुत तेजी से काम करवा रही है। कल से केरला में पहली वंदे भारत ट्रेन भी चलने जा रही है। केरल चेरुप्पकारियां नम्मुडे आधुनिकमायिट्टुल्ल अडिस्थान सौकर्यंगळुडे विकसनम आ विकसनम नाडिन्टे विकसनत्तिन एत्रमात्रम प्राधान्यमुळ्ळताण एन्न अत केरलत्तिले अडिस्थान सौकर्यंगळ विकसिक्कुन्नतिलूडे നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, ഇവിടെ പുതിയ വ്യവസായങ്ങൾ ഉണ്ടാകും, ഇവിടെ വിനോദസഞ്ചാര മേഖല വളരും। കണ്ണൂരിലെയും കൊച്ചിയിലെയും എയർപോർട്ടുകളാണെങ്കിലും തിരുവനന്തപുരത്തെ എയർപോർട്ടിന്റെ വികസനമാണെങ്കിലും ഇതെല്ലാം ഈ ചിന്തയോടുകൂടി ചെയ്തിട്ടുള്ളതാണ്। കൊച്ചി മെട്രോയിലും കേന്ദ്ര സർക്കാർ വളരെ വേഗത്തിൽ തന്നെ ആ മെട്രോ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്। നാളെ മുതൽ കേരളത്തിന്റെ ആദ്യത്തെ വന്ദേ ഭാരത് തീവണ്ടി ആ തീവണ്ടിയും നാളെ മുതൽ ഓടി തുടങ്ങാൻ പോവുകയാണ്। സാത്യോ കേരള കി അർത്ഥവ്യവസ്ഥാ മേ ബ്ലൂ ഇക്കോണമി ഫിഷറീസ് കാ ബഹുത് ബഡാ യോഗദാൻ ഹൈ। ഫിഷറീസ് സെക്ടർ സേ ജുഡേ ഹമാരെ ഭായ് ബഹനോ കി ईज ऑफ लिविंग भी हमारी सरकार की प्राथमिकता है। फिशरीज सेक्टर के मॉडर्नाइजेशन पर हमारी सरकार बहुत ध्यान दे रही है। प्रधानमंत्री मत्स्य संपदा योजना के माध्यम से केरला में भी करीब करीब 800 करोड़ रुपए की मदद स्वीकृत की गई है। नए फिशिंग हार्बर बनाना हो, पोस्ट हार्वेस्ट इंफ्रास्ट्रक्चर हो, गरीब मछुआरों को आर्थिक मदद हो, भाजपा की केंद्र सरकार हर संभव काम कर रही है। यह हमारी ही सरकार है जिसने केंद्र में फिशरीज के लिए अलग मंत्रालय बनाया। ये हमारी ही सरकार है जो किसान क्रेडिट कार्ड के लाभार्थियों के दायरे में मछुआरे भाई बहनों को भी लाई। केरल के संपद घड़ी मत्स्य मेखला അഥവാ തീരദേശ സമ്പദ്ഘടന ആ തീരദേശ സമ്പദ്ഘടന വഹിക്കുന്ന പങ്ക് അത് വളരെ വലുതാണ്। മത്സ്യബന്ധന മേഖലയിൽ ജീവിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ യുവതീ യുവാക്കന്മാർ നമ്മുടെ സഹോദരീ സഹോദരന്മാർ അവരുടെ ജീവിതം സുഖകരമാക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ മുൻഗണന നൽകുന്ന ഒരു വിഷയം ഒരു മേഖലയാണ് മത്സ്യബന്ധന മേഖലയിൽ ആധുനികവൽക്കരണത്തിന് വേണ്ടിയിട്ട്
വലിയ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജനയുടെ കൂടെ യോജനയിലൂടെ കേരളത്തിൽ ഏതാണ്ട് 800 കോടി രൂപയുടെ സഹായം, ആ സഹായമാണ് കേരളത്തിലെ ഈ മേഖലക്കായിട്ട് നൽകിയിട്ടുള്ളത്. അത് പുതിയ മത്സ്യബന്ധന തുറമുഖങ്ങൾ, ആ തുറമുഖങ്ങൾ നിർമ്മിക്കാനാണെങ്കിലും അതിനുശേഷമുള്ള തുറമുഖങ്ങളിൽ മത്സ്യം പിടിച്ചതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ദരിദ്രരായിട്ടുള്ള മത്സ്യം മത്സ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അവർക്ക് സാമ്പത്തികമായ സഹായം നൽകാൻ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരാണ് ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടിയിട്ട്, മത്സ്യബന്ധന മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചിട്ടുള്ളത്. ഇതേ സർക്കാരാണ് മത്സ്യബന്ധന മേഖലയിലുള്ളവരെ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആ ആനുകൂല്യങ്ങൾക്കുള്ള അർഹത നൽകിയത്. സാധ്യോ കേന്ദ്ര സർക്കാർ ദേശ് യുവാക്കി ഹർ ജറൂരത് കാ ധ്യാൻ രക്തേ ഹുവേ കാം കർ രഹേ. കുറച്ച് ദിൻ പഹലെ ഹി ഹമാരി സർക്കാർ നേ एक और बड़ा फैसला लिया है जिसका लाभ केरला के युवाओं को भी मिलेगा. केंद्र सरकार ने तय किया है कि सेंट्रल आर्म पुलिस फोर्सिंग में कांस्टेबल पद के लिए होने वाली परीक्षाएं अब इंग्लिश और हिंदी के साथ भारत की 13 और भाषाओं में भी होगी. यानी अब मलयालम में भी ये परीक्षा होगी. इसके लिए मैं केरल के युवाओं को भी बहुत बहुत बधाई देता हूं. केंद्र सरकार युवाक तापर्य संरक्षा आवश्यक प्राधान्य नल्को अट प्रवर्तन सरकार अल्प दिवस मुंबान अतर वाली तीन केंद्र सरकार अयोजन केरल चेरपक കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി മുതൽ സെൻട്രൽ കേന്ദ്ര സേനകളിൽ കോൺസ്റ്റബിൾ പദവിയിലേക്കുള്ള പരീക്ഷകൾ അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമല്ല ഈ രാജ്യത്തെ 13 ഭാഷകളിൽ ആ 13 ഭാഷകളിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എഴുതാം. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർക്കും ഇനി മുതൽ കേന്ദ്ര സേനകളിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ള വലിയൊരു സാഹചര്യം, ആ സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. സാധ്യോ കേന്ദ്ര സർക്കാർ की योजनाओं से देश में रोजगार और स्वरोजगार के मौके लगातार बढ़ रहे हैं. इसके अलावा हमारी सरकार युवाओं को परमानेंट सरकारी नौकरी देने के लिए रोजगार मेले का आयोजन भी कर रही है. जहां जहां भाजपा की राज्य सरकारें हैं वहां भी नौजवानों को सरकारी नौकरी देने का अभियान तेज गति से चल रहा है. लेकिन केरला में जो सरकार है उसका फोकस युवाओं को रोजगार और स्वरोजगार पर नहीं है. मुझे बताया गया है केरला में न रोजगार मेलों का आयोजन होता है और न ही सरकारी भर्तियों पर उतना ध्यान दिया जा रहा है. केरला के युवा राज्य सरकार के इस रवैये को कभी भूल नहीं सकते. സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, ആ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, അതോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു പുറമെയാണ് നമ്മുടെ സർക്കാർ ചെറുപ്പക്കാർക്ക് സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി ലഭിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള തൊഴിൽ മേളകൾ, സംഘടിപ്പിക്കുന്നത്. എവിടെയൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരുകളുണ്ടോ അവിടെയൊക്കെ ചെറുപ്പക്കാർക്ക് അവർക്ക് സർക്കാർ ജോലി ലഭിക്കാവുന്ന തരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലെ സർക്കാർ അവരുടെ കേന്ദ്രം, അവരുടെ ശ്രദ്ധ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിലോ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലോ അല്ല.
ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ തൊഴിൽ മേളകൾ നടത്താൻ അങ്ങനെയുള്ള ഒരു ശ്രമവും അഥവാ സർക്കാർ ജോലികളിൽ ആ ജോലികളിൽ അവിടെ ചെറുപ്പക്കാരെ നിയോഗിക്കാൻ ആ ഒഴിവുകൾ നികത്താൻ വേണ്ടിയിട്ടുള്ള താല്പര്യവും ശ്രദ്ധയും കേരളത്തിലെ സർക്കാർ ആ കാര്യത്തിൽ വേണ്ടത്ര നടത്തുന്നില്ല. അത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. साथियों, भारत के ट्रू पोटेंशियल को अनलॉक करने के लिए ये जरूरी है कि हम हर नए क्षेत्र में लीड लें. ईश्वर ने केरला को अद्भुत प्राकृतिक सौंदर्य दिया है, अद्भुत विरासत दी है, अद्भुत कला और संस्कृति दी है. केरला वैश्विक स्तर पर भारत के आकर्षण का, पर्यटन की अपार संभावनाओं का सबसे प्रमुख चेहरा बन सकता है. मैं चाहूंगा कि युवा पूरी दुनिया के युवाओं को केरला की तस्वीर से परिचित कराने का एक मंच बने, इन संभावनाओं को साकार करने का मंच बने. നമ്മുടെ നാട്ടിന്റെ യഥാർത്ഥമായിട്ടുള്ള ശക്തി, യഥാർത്ഥ കഴിവുകൾ, ആ കഴിവുകൾ മുഴുവൻ തുറക്കാൻ, ആ കഴിവുകൾ അനാവരണം ചെയ്യാൻ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും അതിന് നേതൃത്വം വഹിക്കേണ്ടതുണ്ട്. ഈശ്വരൻ കേരളത്തിന് അത്ഭുതകരമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം നൽകിയിരിക്കുന്നു, അത്ഭുതകരമായിട്ടുള്ള പൈതൃക സമ്പത്ത് നൽകിയിരിക്കുന്നു, അത്ഭുതകരമായിട്ടുള്ള കലാ സാംസ്കാരിക പൈതൃകം നൽകിയിരിക്കുന്നു. കേരളം ലോകത്തിന്റെ ആകർഷണ കേന്ദ്രമായിട്ട് മാറും. കേരളം വിനോദസഞ്ചാര മേഖലയിൽ അപാരമായിട്ടുള്ള സംഭാവനകൾ, ആ സംഭാവനകളുടെ മുഖമായിട്ട് കേരളം മാറാനുള്ള കഴിവുകളുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ യുവം അങ്ങനെ ലോകത്തെ മുഴുവൻ കേരളത്തിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന, കേരളത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന, അതിനുള്ള വേദി സൃഷ്ടിക്കാൻ അതിനുള്ള അവസരമായിട്ട് മാറട്ടെ. അത്തരത്തിലുള്ള സംഭാവനകൾ ആ സംഭാവനകൾ സൃഷ്ടിക്കുന്ന അവസരമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സാധ്യോ ട്രഡീഷണൽ മെഡിസിൻ കേരളക്ക് ബഹുത് ബഡി താക്കത്ത് ഹൈ, ബഹുത് ബഡി വിരാസത്ത് ഹൈ. ഇസ് ക്ഷേത്ര മേ കേരള കെ ലോഗോ കാ ഹസാരോ വർഷ പുരാനാ ജ്ഞാൻ ഓർ പൂരേ വിശ്വ കി മദദ് കർ സക്താ ഹൈ. മുജെ യാദ് ഹൈ അപ്നേ മൻ കി ബാത് കാർയക്രമ മേ मैंने केनिया के पूर्व पीएम का जिक्र किया था. उनकी बेटी की आंख केरला में हुए उपचार से ही ठीक हुई थी. पारंपरिक और प्राकृतिक चिकित्सा में केरल के सामर्थ्य को हमें लगातार बढ़ाना है. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ പരമ്പരാഗത വൈദ്യശാസ്ത്രം അത് കേരളത്തിന്റെ വലിയ ശക്തിയാണ്, വലിയ പാരമ്പര്യമാണ്. ഈ മേഖലയിൽ കേരളത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ അറിവിന്റെ ആ അറിവ് ലോകത്തിന് മുഴുവൻ പകർന്നു നൽകാനുള്ള കഴിവുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, മൻ കി ബാത്തിൽ കെനിയയുടെ മുൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കണ്ണ് കേരളത്തിലെ ഈ ആയുർവേദ ചികിത്സയിലൂടെ എങ്ങനെ അവരുടെ കണ്ണിന്റെ കുഴപ്പങ്ങൾ, അസുഖങ്ങൾ മാറിയെന്നുള്ളത്. ഈ തരത്തിലുള്ള പരമ്പരാഗത ചികിത്സാരീതി, ആ ചികിത്സാരീതിയിലൂടെ കേരളത്തിന്റെ കഴിവ്, ആ കഴിവുകൾ നിരന്തരമായിട്ട് വികസിപ്പിക്കേണ്ടതുണ്ട്. സാധ്യോ വെച്ച് മൻ കി ബാത് മേ മേ ജബ് ബി കേരള കെ ലോഗോ കി ബാത് കർത്താ ഹൂ തോ മുജെ ബഹുത് ഖുശി മിൽതി ഹൈ. ആപ്കോ ബഹുത് സാരെ ലെറ്റർസ് മുജെ മൻ കി ബാത് കെ ലിയേ ഹമേശാ മിൽതേ രഹതേ ഹൈ. ഇസ് കാര്യക്രമ കെ अब 100 एपिसोड पूरे होने जा रहे हैं, सेंचुरी हो रही है. इस रविवार को मैं आपसे मन की बात के जरिए फिर से मिलने वाला भी हूं. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിൽ കേരളത്തിന്റെ കാര്യങ്ങൾ ഞാൻ പരാമർശിക്കുമ്പോൾ എനിക്കേറെ സന്തോഷം തോന്നാറുണ്ട്. നിങ്ങളെല്ലാവരും മൻ കി ബാത്തിലെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിരവധി കത്തുകൾ നിങ്ങൾ എനിക്ക് അയക്കാറുണ്ട്. ഇന്ന് ഞാൻ ഈ അവസരത്തിൽ ഈ വരാൻ പോകുന്ന ഞായറാഴ്ച മൻ കി ബാത്തിന്റെ 100 എപ്പിസോഡുകൾ, 100 ലക്കങ്ങൾ പൂർത്തിയാവുകയാണ്. വരാൻ പോകുന്ന ഞായറാഴ്ച
അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ മൻ കി ബാത്തിന്റെ 100-ാം ലക്കവുമായിട്ട് 100-ാം എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വീണ്ടും നിങ്ങളെ കാണാൻ എത്തും സാത്യോ जब देश तेजी से बढ़ता है तो केरला जैसे प्रतिभाशाली राज्य की भागीदारी उसमें बहुत महत्वपूर्ण हो जाती है। लेकिन सच्चाई ये भी है कि बीते वर्षों में केरला के युवाओं को नए अवसर देने के वो प्रयास नहीं हुए जो होने चाहिए। दो तरह की आइडियोलॉजी के संघर्ष में केरल का बहुत नुकसान हो रहा है। यहां एक आइडियोलॉजी है जो अपनी पार्टी को केरला के हित से भी ऊपर समझती है, वहीं दूसरी एक और आइडियोलॉजी एक परिवार को हर चीज से ऊपर रखती है। ये दोनों मिलकर हिंसा को बढ़ावा देते हैं, भ्रष्टाचार को बढ़ावा देते हैं। केरला के युवाओं को इन दोनों ही आइडियोलॉजी को पराज करने के लिए मेहनत करनी है। സുഹൃത്തുക്കളെ, രാജ്യം അതിവേഗതയിൽ പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ കേരളത്തിലെ പ്രതിഭാശാലികളായിട്ടുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം, ആ സംസ്ഥാനം അതിൽ പങ്കാളികളാകേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ വാസ്തവമല്ല, കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കേരളത്തിലെ അവസരങ്ങൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നിഷേധിക്കപ്പെടുകയാണ്. ഒരു വശത്ത് ഇവിടെ രണ്ട് ആശയഗതികൾ തമ്മിലുള്ള സംഘർഷം, ആ സംഘർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഒരു കൂട്ടം തങ്ങളുടെ പാർട്ടി കേരളത്തിന്റെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ തങ്ങളുടെ പാർട്ടി താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടം, വേറൊരു കൂട്ടം കേരളത്തിന്റെ താല്പര്യങ്ങളെക്കാൾ ഒരു കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന വേറൊരു കൂട്ടം. അങ്ങനെയുള്ള ഈ രണ്ട് കൂട്ടരും ചേർന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെ കുരുതി കൊടുക്കുകയായിരുന്നു. കേരളത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റുകയായിരുന്നു. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഈ രണ്ട് ആശയഗതികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തേണ്ട അവസരം സമാഗതമായിരുന്നു. സാധ്യം ഏക തരഫ്